डायगोनल स्केल्स प्लेन स्केल कंसट अब ई क्लास डायगोनल स्केल डायगोनल स्केल कंसट पढ़ा ओके डायगोनल स्केल अब चानल आदमी का इन सब्सक्रैबरा तीर्च चानल सब्सक्रैब लाइक शेयर निटे अब नमुक डायगोनल स्केल पढ़ा डायगोनल स्केल डायगोनल स्केल मिलीमीटर सेंटीमीटर डेसीमीटर आवाम सेंटीमीटर डेसीमीटर मीटर आवाम इन मूं यूनिट स्केल डायगोनल स्केल रूनिट प्लेन स्केल मूं यूनिट डायगोनल स्केल अब नमुक डायगोनल स्केल वर चौद्य डायगोनल स्केल ऑफ आर ऑफ 1:20 showing divisions of r of 2 etra 1:20 showing divisions of 0.01 meter capable of measuring 3 meter next mark a distance of 2.48 meter on it mark a distance of 2.48 meter on it appo endana ee question inde artham aagudhu rf thannirund 1:2 endana rf ennalla namak ariya ini mark showing divisions of 0.01 meter ennu uddheshikkunnathu ഏറ്റവും ഒരു ചെറിയ അളവ് എത്ര ആയിരിക്കണം 0.01 മീറ്റർ ആയിരിക്കണം അതായത് ആ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ടാ പറഞ്ഞേക്കുന്നത് 0.01 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആയിരിക്കണം ഏറ്റവും ചെറിയ അളവ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഇനി എത്ര മാത്രം അളവ് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിൽ ആയിരിക്കണം 3 മീറ്റർ വരെ അളക്കാൻ പറ്റുന്ന സ്കെയിലും ആയിരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ സ്കെയിൽ വരച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് എത്ര അളവ് മാർക്ക് ചെയ്ത് കാണിക്കണം 2.48 മീറ്റർ മാർക്ക് ചെയ്ത് കാണിക്കണം 2.48 മീറ്റർ മാർക്ക് ചെയ്ത് കാണിക്കണം അപ്പോൾ 2.48 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ 40 അല്ലെങ്കിൽ 4 ഡെസിമീറ്റർ 8 എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ് അപ്പോൾ 3 യൂണിറ്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് പ്ലെയിൻ സ്കെയിൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ 5.7 എന്നോ 6.4 എന്നോ ഒക്കെ ചോദിക്കത്തുള്ളൂ അത് 2 യൂണിറ്റുകളേ വരുന്നുള്ളൂ ഇവിടെ 3 കൺസിക്യൂട്ടീവ് യൂണിറ്റുകൾ റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം അതിനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് डायगोनल स्केल अब ई क्वेश्चन एंगने वरक्काम आदमे आरएफ इन अड़ स्टेप स्केल फॉर्मूल मिलीमीटर
മൂന്ന് മീറ്ററിന് സമമായി കാണിക്കുന്നു. 150 മില്ലിമീറ്റർ എന്നുള്ളത് 3 മീറ്ററിന് സമമായി നമ്മൾ കാണിക്കുന്നു. ശ്രദ്ധിക്കണേ. ഇനി വരയ്ക്കുന്നത് എങ്ങനെ നോക്കാം. എന്നെ ആദ്യമേ 150 മില്ലിമീറ്റർ നീളമുള്ള റെക്ടാംഗിൾ വരയ്ക്കുക. നമ്മൾ പ്ലെയിൻ സ്കെയിൽ വരച്ച പോലെ തന്നെ 150 മില്ലിമീറ്റർ നീളം, വീതി നിങ്ങൾക്ക് 15 മില്ലിമീറ്റർ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. 15 മില്ലിമീറ്റർ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പൊ റെക്ടാംഗിൾ വരച്ചു. റെക്ടാംഗിളിന്റെ നീളം എത്ര? 150 മില്ലിമീറ്റർ ആണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ സ്കെയിലിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 3 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ എത്ര തുല്യഭാഗങ്ങളാക്കുന്നതായിരിക്കും നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്? നമുക്ക് 3 തുല്യഭാഗങ്ങളാക്കാം. 3 മീറ്റർ ആയതുകൊണ്ട് 3 തുല്യഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാം. അപ്പോ 150 മില്ലിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് 3 തുല്യഭാഗങ്ങളാക്കാൻ പറ്റും. 50-50 സ്കെയിലിൽ എടുക്കാൻ പറ്റും. ഇനി സ്കെയിലിൽ എടുത്ത് വരയ്ക്കാൻ പറ്റാത്ത അളവുകളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? താഴോട്ട് ലൈൻ വരയ്ക്കുന്നു. അതിനകത്ത് 3 തുല്യ അകലത്തിൽ 3 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. അവിടെ 3-ാമത്തെ പോയിന്റ് നമ്മൾ ലൈൻ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നു? ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പെർപെൻഡിക്കുലറുകൾ വരച്ച് സ്കെയിലിനെ മുഴുവനായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കഴിച്ച് നമ്മൾ സ്കെയിലിനെ എന്ത് ചെയ്തു? 3 തുല്യഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ ഒരു പോയിന്റ് വിട്ടാ മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് 0, 1 ഇത് 2. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ 2 മീറ്റർ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ആണെങ്കിൽ 3 മീറ്റർ ആണ്. അപ്പോ ഈ വരുന്ന ഓരോ മീറ്ററും ആയിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഈ 1 മീറ്ററായിട്ടുള്ള പോർഷൻ എടുക്കുന്നു. ഈ പോർഷനിലാണ് ബാക്കിയുള്ള അളവുകൾ നമ്മൾ കാണിക്കേണ്ടത്. ഇനി ഈ പോർഷനകത്ത് നമുക്ക് ഡെസിമീറ്ററും കാണിക്കണം, അതുപോലെ തന്നെ എന്ത് വേണം? സെന്റിമീറ്ററും കാണിക്കണം. ഓക്കെ. അപ്പോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ലൈനെ, ഏതൊട്ട് 0 വരെയുള്ള ഈ ലൈനെ 10 തുല്യഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അടുത്ത സ്റ്റെപ്പ്, അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നു? ലൈറ്റ് ആയിട്ട് താഴോട്ട് ലൈൻ വരയ്ക്കുന്നു. ആ ലൈനില് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 പോയിന്റുകൾ മാർക്ക് ചെയ്തു. നമ്മൾ അത് ഇതിലോട്ട് വരയ്ക്കുന്നു. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. തുല്യ അകലത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് സ്കെയിലും സെറ്റ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിന് പേര് കൊടുക്കും. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 തുല്യഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. ശ്രദ്ധിക്കണേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ വരയ്ക്കുന്ന പോലെ പെർപെൻഡിക്കുലർ ആയിട്ടല്ല വരയ്ക്കുന്നത്, ഡയഗണൽ സ്കെയിൽ. ശ്രദ്ധിക്കുക, എന്താണ് വരയ്ക്കുന്നത്? വെർട്ടിക്കൽ ലൈൻ അല്ല വരയ്ക്കേണ്ടത്, ഇൻക്ലൈൻഡ് ലൈനാണ് വരയ്ക്കേണ്ടത്. അതെങ്ങനെ വരയ്ക്കാൻ നോക്കുക. ഇവിടുത്തെ 9-ാമത്തെ പോയിന്റ്, എന്ത് ചെയ്യുക? ഈ ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. 9-ാമത്തെ പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക, ചരിച്ചു വരയ്ക്കുക. എന്നിട്ട് ഈ ലൈനിന് പാരലായി ഓരോ പോയിന്റുകളിൽ നിന്നും എന്ത് ചെയ്യുക? ലൈനുകൾ വരയ്ക്കുക. ചരിച്ചാന്നേ വരയ്ക്കണ്ടേ? ഓരോ പോയിന്റുകൾക്ക് എന്ത് ചെയ്യുക? ലൈനുകൾ വരയ്ക്കുക. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചരിച്ചിട്ട് ചെയ്യണം, ലൈനുകൾ വരയ്ക്കണം. മനസ്സിലായേ? അപ്പോ ആദ്യം ഈ ലൈനെ നമ്മൾ 10 തുല്യഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ 9-ാമത്തെ പോയിന്റ് അത് ഈ ഏറ്റവും ടോപ്പ് കോർണറുമായി ജോയിൻ ചെയ്യുക. ആ ലൈനിന്റെ പാരലായി എന്ത് ചെയ്യുക? തുല്യ അകലത്തില് പോയിന്റുകൾ വരയ്ക്കുക. പാരലായിട്ട് പോയിന്റുകൾ വരയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ ചരിച്ച് ഇവിടെ സെറ്റ് സ്കോർ വെച്ച് ഇവിടെ സെറ്റ് സ്കോർ ഉപയോഗിച്ച് പാരലൈൻസിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമല്ലോ. താഴത്തെ പോർഷനിൽ 10 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടില്ല. ഈ സർക്കിൾ ഈ സ്ക്വയർ മാത്രമേ പറയുന്നത്, താഴെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ. അതനുസരിച്ച് മുകളിലും ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുക. 10 പോയിന്റുകൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനനുയോജ്യമായ രീതിയിൽ വരയ്ക്കാം. അങ്ങനെ വേണേലും നിങ്ങൾക്ക് വരയ്ക്കാം. സെറ്റ് സ്ക്വയർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം.
ഓക്കേ ഇനി ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് ചെയ്തു ചരിച്ച് വരച്ചു ചരിച്ച് ലൈനുകൾ വരച്ച് ഷേഡ് ചെയ്തു അല്ല മാർക്ക് ചെയ്തു അപ്പൊ ഇതിലെ ഓരോ പോയിന്റ് എന്താ സൂചിപ്പിക്കുന്നത് ഓരോ ഡെസിമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ പത്ത് ഡെസിമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അപ്പൊ മീറ്റർ ആയി ഡെസിമീറ്റർ ആയി ഇനി എന്തുകൂടി വേണം സെന്റിമീറ്റർ കൂടി വേണം കാരണം നമുക്കിവിടെ 2.48 മീറ്റർ ആണ് പറയുന്നത് അപ്പൊ രണ്ടായി നാലായി രണ്ട് മീറ്ററും 40 ഡെസിമീറ്റർ 8 സെന്റിമീറ്റർ ആണ് അപ്പൊ സെന്റിമീറ്റർ കാണിക്കാൻ വേണ്ടി ഈ ലൈൻ ഉണ്ടല്ലോ എ ഡി എന്നുള്ള ലൈൻ ഈ എ ഡി എന്നുള്ള ലൈനിനെ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അതിനായിട്ട് നമ്മള് ചരിച്ച് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക ആ ലൈനില് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു അത് ഈ ലൈനിലേക്ക് എന്ത് ചെയ്യുന്നു കൃത്യമായി ജോയിൻ ചെയ്യുന്നു ശ്രദ്ധിക്കണേ അപ്പൊ ഇവിടെ ഈ പോയിന്റുകൾ ഏതൊക്കെയാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ലൈനുകൾ മാർക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യുക ഈ ലൈനുകളെ ഈ എ ഡി എ ഒ എന്നുള്ള ലൈനിന് പാരലായിട്ട് തിരിച്ചു വരയ്ക്കുക അപ്പൊ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു മനസ്സിലാക്കണേ ഇവിടെ നിന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു തിരിച്ച് ഹൊറിസോണ്ടൽ ആയിട്ട് ലൈനുകൾ പാരലൽ ആയിട്ട് വരച്ച് അങ്ങനെ ഷെയ്ഡ് ചെയ്തു അപ്പോ ഈ ലൈനിലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനുകളും വന്നിട്ടുണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകളും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഷെയ്ഡിങ്ങിന്റെ അവസ്ഥ ഇനി എങ്ങനെ വരയ്ക്കുന്നത് പറയാം ഇനി നമുക്ക് എന്ത് ചെയ്യണം 2.48 മീറ്റർ റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം അപ്പൊ എങ്ങനെയാണ് 2.48 മീറ്റർ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചരിച്ചു വരച്ചേക്കുന്ന റെഡ് ലൈൻ ആണ് ഡെസിമീറ്ററിനെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് മീറ്ററിനെ സൂചിപ്പിക്കുന്നു ഇത് ഡെസിമീറ്ററിനെ സൂചിപ്പിക്കുന്നു ഇതെന്തിനെ സൂചിപ്പിക്കുന്നു സെന്റിമീറ്ററിനെ സൂചിപ്പിക്കുന്നു മനസ്സിലാക്കണേ ഇത് മീറ്ററിനെ ഇത് ഡെസിമീറ്ററിനെ ഇത് സെന്റിമീറ്ററിനെ സൂചിപ്പിക്കുന്നു ഇനി 2.48 മീറ്റർ എടുക്കണം അപ്പൊ 2 മുതൽ 0 വരെ എത്ര ആയി 2 മീറ്റർ ആയി അത് കഴിഞ്ഞിട്ട് ഡെസിമീറ്റർ വരച്ചേക്കുന്ന ചരിച്ച ലൈനില് 1, 2, 3, 4 നാലാമത്തെ പോയിന്റ് എടുക്കുക 0 തൊട്ട് ഇങ്ങോട്ട് നാലാമത്തെ പോയിന്റ് എടുക്കുക ആ നാലാമത്തെ പോയിന്റിൽ വരച്ചേക്കുന്ന ചരിച്ച ലൈൻ നോക്കുക ഇതാണ് നാലാമത്തെ പോയിന്റിൽ വരച്ചേക്കുന്ന ചരിച്ച ലൈൻ ഇനി അവിടെ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചിരിക്കുന്ന 8ാമത്തെ ലൈൻ അതാണ് 8ാമത്തെ സെന്റിമീറ്ററെ സൂചിപ്പിക്കുന്നത് 8 സെന്റിമീറ്റർ സൂചിപ്പിക്കുന്ന ലൈൻ 4 ഡെസിമീറ്റർ സൂചിപ്പിക്കുന്ന ലൈനിൽ എവിടെ കൂട്ടിമുട്ടുന്നോ ആ പോയിന്റ് എടുക്കണം അതായത് ചരിച്ച് വരച്ചിരിക്കുന്ന ഡെസിമീറ്റർ വരച്ചിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ റെഡ് ലൈൻ അതിൽ 4 ഡെസിമീറ്ററിന്റെ ലൈൻ 4ാമത്തെ ഡെസിമീറ്ററിന്റെ ലൈനെ 8 സെന്റിമീറ്റർ വരച്ചേക്കുന്ന ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് എടുക്കണം ദാ ഇത് നോക്കുക ഇവിടെ നിന്ന് അപ്പൊ ഇത് 2.40 ആയി ഇവിടെ വരെ 2 മീറ്റർ 40 ഡെസിമീറ്റർ ആയി ഇവിടെ ആകുമ്പോ 2.41, 2.42, 4, 3, 4, 4, 5, 4, 6, 4, 7, 4, 8 കണ്ടോ ഈ പോയിന്റിലാണ് നമുക്ക് എടുക്കേണ്ടത് മനസ്സിലാക്കണേ ഈ പോയിന്റ് ആണ് നമുക്ക് വേണ്ടുന്നത് ഇനി എന്ത് ചെയ്യും വേണമെങ്കിൽ ഈ പോയിന്റിനെ നമുക്ക് കൃത്യമായിട്ട് ഈ പോയിന്റിനെ അങ്ങേ അറ്റം വരെ വേണമെങ്കിൽ നീട്ടി വരച്ച് കാണിക്കാം ഇതാണ് എനിക്ക് ആവശ്യമായ പോയിന്റ് എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ലൈൻ എന്ന് കാണിക്കാൻ ഈ ലൈനെ എനിക്ക് അങ്ങ് വരെ വേണമെങ്കിൽ നീട്ടി വരയ്ക്കാം അപ്പോ ദാ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലൈനാണ് ഏത് 2.48 മീറ്റർ എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യുക ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുക ഇത് മുകളിലോട്ട് വരയ്ക്കുക ഡൈമെൻഷൻ ചെയ്യാൻ പോവുക നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇതിനെ
ഡൈമൻഷൻ ചെയ്ത് കാണിക്ക 2.48 മീറ്റർ മനസ്സിലാക്കണേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡെസിമീറ്റർ എന്നും ഇവിടെ മീറ്റർ എന്നും ഇവിടെ സെന്റിമീറ്റർ എന്നും നിങ്ങൾക്ക് വേണം എഴുതിയേക്കാം എഴുതി വെക്കാം വൃത്തിക്ക് വേണ്ടി എഴുതി വെക്കാം വേണമെങ്കിൽ അടുത്തത് മാക്സിമം ലെങ്ത് വേണമെങ്കിൽ കാണിക്കാം മാക്സിമം ലെങ്ത് താഴോട്ട് വേണമെങ്കിൽ കാണിക്കാം മാക്സിമം ലെങ്ത് ഇത് മാക്സ് എന്ന് പറയുന്നത് എത്ര L max എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് L max is equal to 3 മീറ്റർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചാൽ മതി കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക കാണിക്കാം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡയഗണൽ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് മനസ്സിലായോ ഒരു ചോദ്യം കൂടി നമുക്ക് വരയ്ക്കാം അപ്പോൾ മറ്റൊരു ചോദ്യം എടുക്കുന്നു നമ്മൾ construct a diagonal scale construct a diagonal scale of rf rf etra rf 1:50 showing meter decimeter centimeter and up to measure 5 meter and up to measure 5 meter adutha mark a distance of 4 meter, 5 decimeter, and 7 centimeter on the scale. മനസ്സിലായോ? RF 1:50. ഇനി ആ സ്കെയിലിൽ ഏതൊക്കെ യൂണിറ്റുകൾ കാണിക്കണം എന്ന് പറയുന്നത് മീറ്റർ ഡെസിമീറ്റർ സെന്റിമീറ്റർ ഈ 3 യൂണിറ്റുകളും കാണിക്കണം എത്ര മാത്രം ലെങ്ത് വരെ അളക്കാൻ പറ്റുന്ന സ്കെയിലാണ് വരയ്ക്കേണ്ടത് 5 മീറ്റർ വരെ അളക്കാൻ പറ്റുന്ന സ്കെയിലാണ് വരയ്ക്കേണ്ടത് ഒപ്പം കാണിക്കേണ്ട അളവുകൾ ഏതൊക്കെയാ 4 മീറ്റർ 5 ഡെസിമീറ്റർ 7 സെന്റിമീറ്റർ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കാം നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 4.57 മീറ്റർ എന്ന് വേണേ നമുക്ക് എഴുതാം 4 മീറ്റർ 5 ഡെസിമീറ്റർ 7 സെന്റിമീറ്റർ വരയ്ക്കാം എങ്ങനെ വരയ്ക്കാൻ നോക്കുന്നു ആദ്യത്തെ സ്റ്റെപ്പുകളല്ല അപ്പൊ നമ്മള് ലെങ്ത് ഓഫ് സ്കെയിൽ RF ഉണ്ട് ലെങ്ത് ഓഫ് സ്കെയിൽ കണ്ടുപിടിക്കുന്നു എങ്ങനെ RF 1/50 × മാക്സിമം ലെങ്ത് എത്ര 5 മീറ്റർ ഗുണം 1000 മീറ്റർ ഗുണം 1000 അപ്പോ ഇത് കട്ട് ചെയ്തു 5 5 കട്ട് ചെയ്തു എത്ര കിട്ടി 100 മില്ലിമീറ്റർ എന്ന് കിട്ടി സ്കെയിലിന്റെ മാക്സിമം നീളം എത്ര 100 മില്ലിമീറ്റർ എന്ന് കിട്ടി മനസ്സിലാക്കണേ അപ്പൊ ലെങ്ത് ഓഫ് സ്കെയിൽ നമുക്ക് ഇവിടെ കിട്ടി ഇനി നമ്മൾ വരയ്ക്കുന്നു അപ്പോ 100 മില്ലിമീറ്ററിനെ എത്ര ആക്കി ഞാൻ കാണിക്കുന്നു 5 മീറ്റർ ആയി റെപ്രസെന്റ് ചെയ്യുന്നു 100 മില്ലിമീറ്ററിനെ 5 മില്ലിമീറ്റർ ആയി റെപ്രസെന്റ് ചെയ്യുന്നു വരയ്ക്കാൻ പോകുന്നു ഞാൻ ആദ്യം 100 മില്ലിമീറ്ററിൽ ഒരു റെക്ടാംഗിൾ വരച്ചു 100 മില്ലിമീറ്ററിൽ റെക്ടാംഗിൾ വരയ്ക്കുന്നു ശ്രദ്ധിക്കണേ ശ്രദ്ധിച്ചിരിക്കുക 100 മീറ്ററിൽ റെക്ടാംഗിൾ വരച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഇതിനെ തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യണം 5 മീറ്റർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ 5 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇതിനെ നമ്മൾക്കറിയാം നിങ്ങൾ വരച്ചിട്ടുള്ള പോലെ തന്നെ താഴോട്ട് ലൈൻ വരയ്ക്കുന്നു 1 2 3 4 5 5 തുല്യ ഭാഗങ്ങളായി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നു 5 തുല്യ ഭാഗങ്ങളായി ആ 5 തുല്യ ഭാഗങ്ങൾ നമ്മൾ സ്കെയിലിൽ കാണിക്കുന്നു അപ്പൊ സ്കെയിലിനെ 5 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു ഇവിടെ നിന്ന് അങ്ങോട്ട് 0, 1, 2, 3, and 4 ഈ മൊത്തത്തിൽ റെക്ടാംഗിൾ ആണ് നമുക്ക് എ ബി സി ഡി എന്നൊക്കെ മാർക്ക് ചെയ്യാം ഇനി ചെയ്യുന്ന കാര്യം എന്തുവാ അപ്പൊ 0 തൊട്ട് ഇവിടെ വരെ 4 മീറ്റർ ആണ് ഇനി ഈ വരുന്ന ഓരോ മീറ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈ വരുന്ന ഭാഗത്തെ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നു 10 ഡെസിമീറ്ററുകളായി ഡിവൈഡ് ചെയ്യാൻ പോകുന്നു ആ 10 ഡെസിമീറ്ററായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം എനിക്ക് താഴോട്ട് ലൈൻ ചരിച്ച് വരയ്ക്കാം 1 2 3 4 5 6 7 8 9 10 ആ 10 പോയിന്റുകളും ഈ ലൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു
അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ ഈ ഒമ്പതാമത്തെ പോയിന്റ് ഈ ഏറ്റവും ടോപ്പ് പോയിന്റുമായി ജോയിൻ ചെയ്യുക, അതിന് പാരലായി ചരിച്ച് ലൈനുകൾ വരയ്ക്കുക. ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട്, ചിലപ്പം അത് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിന്നിടയ്ക്ക് ഒരു ലൈൻ വരയ്ക്കാൻ പോയി വിട്ടുപോയി പത്ത്. ഓക്കെ, അങ്ങനെ ചരിച്ച് ചരിച്ച് ഞാൻ എന്ത് ചെയ്തു? ഡെസിമീറ്ററുകൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ സൈഡിൽ സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ചരിച്ചൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്, ആ പത്ത് പോയിന്റുകൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ആയിട്ട് ഈ ലൈനുകൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുന്നു. ശ്രദ്ധിക്കണേ, മനസ്സിലാക്കുക കാര്യങ്ങൾ. അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. അപ്പോ മീറ്ററായിട്ട് മീറ്റർ റേഷ്യോയില് ഇങ്ങോട്ട് നമ്മൾ മീറ്ററായിട്ട് മാർക്ക് ചെയ്തു, ഇവിടെ എന്താണ്, ഇവിടെ ഡെസിമീറ്ററായിട്ട് മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഡെസിമീറ്ററായിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, സെന്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. മനസ്സിലാക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഇങ്ങനെ ആര് മാർക്ക് കിട്ടുന്നു എഴുതണ്ട, നിങ്ങൾ നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ ഡെസിമീറ്റർ എന്ന് തന്നെ എഴുതിയാൽ മതി, മീറ്റർ എന്ന് ഒക്കെ എഴുതിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ 4 മീറ്റർ 5 ഡെസിമീറ്റർ 7 സെന്റിമീറ്റർ ഇതാണ് കാണിക്കേണ്ട അളവ്. 4 മീറ്ററിനെ നമുക്ക് കാണിക്കാം, എന്താ ഇവിടെ മുതൽ 0 വരെ 4 മീറ്റർ ആണ്. അതിന്റെ കൂടെ 5 ഡെസിമീറ്റർ കാണിക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ ഈ പോയിന്റിൽ എത്ര ആയി, 5 ഡെസിമീറ്ററും ആയി. ഒപ്പം 7 സെന്റിമീറ്റർ കൂടി കാണിക്കണം. അപ്പോ ഈ അഞ്ചാമത്തെ ഡെസിമീറ്ററിൽ 7ാമത്തെ സെന്റിമീറ്റർ ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമുക്ക് എടുക്കണം. അപ്പൊ 5ാമത്തെ ലൈനിന് മുകളിലോട്ട് എടുക്കുമ്പോൾ 5ാമത്തെ 5 1 ആയി 5 2 ആയി 5 3 5 4 5 5 5 6 5 7 ഇതുണ്ടോ, ഈ പോയിന്റ് വരെ വരണം. ഇനി വേണമെങ്കിൽ എവിടം വരെയുള്ള പോയിന്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ലൈൻ വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റിനെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക, പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക, ഇതിലേക്ക് പെർപെൻഡിക്കുലറായി വരയ്ക്കുക. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതെന്ത് ചെയ്യുക, ഇങ്ങോട്ട് ആരോമാർഗമൊക്കെ വരച്ചിട്ട് കാണിക്കുക. വേണമെങ്കിൽ 4 മീറ്റർ 5 ഡെസിമീറ്റർ 7 സെന്റിമീറ്റർ എന്ന് കാണിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 4.5 7 മീറ്റർ എന്ന് കാണിക്കാം, 4.5 7 മീറ്റർ എന്ന് കാണിക്കാം. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുള്ള ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 4.5 7 മീറ്റർ എന്ന് കാണിച്ചിരിക്കുക, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്വസ്റ്റിനിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നോ ആ രീതിയിൽ വരച്ച് കാണിച്ചാൽ മതി. ഇതേപോലെ 4 മീറ്റർ 5 ഡെസിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ എഴുതി കാണിച്ചാൽ മതി. ബ്രാക്കറ്റില് നിങ്ങൾ ഇങ്ങനെ വേണേ എഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഡയഗണൽ സ്കെയിൽ കൺസെപ്റ്റ് ചെയ്യുന്നത്. തുടർച്ചയായ 3 അളവുകളെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്ന സ്കെയിലാണ് ഡയഗണൽ സ്കെയിൽ. അപ്പൊ ഡയഗണൽ സ്കെയിൽ എങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക് യു.